ഈ മൈക്ക് എനിക്ക് എന്നും ഒരു അതുകൊണ്ടല്ല അലർജിയല്ല ഇത് ചകന്നിട്ട് ഓക്കെ. ആരാധനായ അധ്യക്ഷൻ മനോഹർ പരിപ്പാവൂർ, പെരുമ്പാവൂരിൻ്റെ നഗരപിതാവ് ജോൺ ബേബി ജേക്കബ് അല്ലേ, ബിജു ജോൺ ജേക്കബ് സോറി, സുപ്രസിദ്ധ സിനിമ സീരിയൽ നടൻ ബാലൻ മണ്ണാടിയാർ, എൻ്റെ സഹപ്രവർത്തകരായ ജെ പി രാമചന്ദ്രൻ ചേട്ടൻ, എൻ്റെ കൂട്ടുവില്ലൻ ട്രാഫിക്, ശേഷം വേദിയിലും സദസ്സിലും ഇരിക്കുന്ന യുവാക്കൾ, മൂവിയുടെ അണിയറ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, രണ്ട് വാക്ക് സംസാരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. എന്നെ ഇവിടെ കയറി വന്നപ്പോൾ മമ്മൂട്ടി വരുന്ന പോലെ ഒരു അനൗൺസ്മെൻ്റ് അവിടെ നടത്തിയത്, അതുകൊണ്ട് എന്നെക്കുറിച്ച് ഞാൻ തന്നെ പറയാം. ഒരുപാട് സിനിമകളൊന്നുമില്ല, ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്നവർക്ക് സിനിമ ഡാഡി ഗോഡ് എന്ന് പറയുന്നത് ഒരു നായകവേഷമായതുകൊണ്ട് ഒന്ന് ഉറക്കെ പറയാം എന്ന് മാത്രമേ ഉള്ളൂ. ഏഷ്യയിലെ സിനിമാല എന്ന പ്രോഗ്രാമിലൂടെ ഞാൻ കടന്നു വന്നത് 2009-10-11 ഒരു 3 വർഷക്കാലം ഏഷ്യാനെറ്റിലെ സിനിമാലയിലുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഏഷ്യാനെറ്റിൻ്റെ സിനിമയുടെ ഡയറക്ടർ ഡയാന സിൽവസ്റ്ററും ഡയാന ചേച്ചിയുടെ ഫാദർ സിൽവസ്റ്ററും എൻ്റെ ഫാദറും ഒരുമിച്ച് പി ജെ ആൻഡി എന്ന് പറയുന്ന മഹാനായ നാടനടൻ്റെ ട്രൂപ്പിലെ അഭിനേതാക്കളായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. നമ്മുടെ സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനുള്ള കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി തെറ്റാതെ വെള്ളം ചേർക്കാതെ റിഫിക് സാർ പറഞ്ഞു കഴിഞ്ഞു, അതിനപ്പുറം ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് കയ്യടിയും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ. എന്തായാലും റഫി സാർ പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമയുടെ ആദ്യം അവസാനമുള്ള എല്ലാ പ്രവർത്തകരെയും, ആദ്യം ഉണ്ടായിരുന്ന പ്രവർത്തകരായ അസോസിയേറ്റ് ഡയറക്ടർ ജോഷി മുതൽ ശിഖ മുതൽ സുകന്യ വരെയുള്ള അസോസിയേറ്റ്സിനെയും, കൂടെ അഭിനയിച്ച എല്ലാവരുടെയും പേര് എനിക്ക് ഓർമ്മയില്ല എങ്കിലും എല്ലാ ആർട്ടിസ്റ്റുകളെയും ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. അവരെല്ലാവരുമായിട്ട് കോമ്പിനേഷൻ ഉണ്ടായിരുന്ന ഒരേ ഒരാളെന്ന നിലയിൽ ആണ് അങ്ങനെ സ്മരിക്കാനുള്ള കാരണം. എല്ലാ ആർട്ടിസ്റ്റുകളായിട്ടും എനിക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു അല്ലേ സൂര്യൻ, എനിക്ക് കോമ്പിനേഷൻ അതായിരുന്നു. സ്പടിയും ചോദിച്ചാലും പിന്നെ നമ്മുടെ മോളി കണ്ണമാരി ചേച്ചി, ശിവജി ഗുരുവായർ, അവർ ഈ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും കോമ്പിനേഷൻ ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാവരും പേഴ്സണലായിട്ട് ഇൻട്രാക്ഷൻ എനിക്കുള്ളത്. അതുകൊണ്ട് എല്ലാവരെയും ഈ ദിവസത്തിൽ സ്മരിക്കുകയാണ്. നമ്മുടെ സിനിമ എല്ലാവരും പറയുന്ന പോലെ ഒരു വൻപിച്ച വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.